തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കളക്ടറേറ്റിൽ വെച്ചായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും സത്യപ്രതിജ്ഞ ചടങ്ങ് അതാത് സ്ഥാപനങ്ങളിലായിരിക്കും നടക്കുക. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ രാവിലെ 10 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടത്തും. ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇതേ ദിവസം സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. മുനിസിപ്പാലിറ്റികളിലെ സത്യപ്രതിജ്ഞ 11:30 നടത്തും. തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗത്തിന് അതത് വരണാധികാരി സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മറ്റ് അംഗങ്ങളെ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗം സത്യപ്രതിജ്ഞയോ ദൃഢപ്രതിജ്ഞയോ ചെയ്യിക്കും. 28 നഗരസഭകളിലെയും 30 ത്രിതല പഞ്ചായത്തുകളിലെയും അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കും. എല്ലാ സ്ഥാനാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് കഴിഞ്ഞു. 21 തിങ്കളാഴ്ച രാവിലെ 10 സത്യപ്രതിജ്ഞ, അതായത് ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും രാവിലെ 10 മുനിസിപ്പാലിറ്റികളുടേത് 11:30 സത്യപ്രതിജ്ഞ ചടങ്ങ്. ജില്ലാ പഞ്ചായത്തിൻ്റെ സത്യപ്രതിജ്ഞ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് തന്നെയാണ്. എല്ലാവർക്കും അതിനുള്ള നോട്ടീസും നൽകിക്കഴിഞ്ഞു. വിജയിച്ച 16 കാൻഡിഡേറ്റ്സിന് നോട്ടീസ് നൽകിക്കഴിഞ്ഞു. അതിലേറ്റവും സീനിയറായ ഒരംഗത്തിന് കളക്ടർ സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കും. അതിനുശേഷം ആ അംഗം മറ്റ് 15 അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലി കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് ഇലക്ഷൻ്റെ നിർദ്ദേശം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചായിരിക്കും ചടങ്ങുകൾ. രജിസ്ട്രേഷൻ നടത്തിയായിരിക്കും ചടങ്ങിലേക്ക് പ്രവേശിപ്പിക്കുക. 21 രാവിലെ 10 അതത് പഞ്ചായത്തുകളിൽ നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിക്കും. തുടർന്ന് ആ അംഗം മറ്റംഗങ്ങളെ വാർഡുകളുടെ ക്രമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. പിന്നീട് എല്ലാ അംഗങ്ങളുടെയും ആദ്യയോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരും. ഇലക്ഷൻ ഡെസ്ക്, മീഡിയ നെറ്റ്.